ഹായ് അപ്പോൾ കൊച്ചിയിൽ നമ്മൾ വൈകിട്ട് ഒരു ഫുഡ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത് അത് വൈശാഖാണ് നമ്മുടെ പാലക്കാടത്തെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് വൈശാഖ് വൈസ് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമർ ഇപ്പോൾ വൈശാഖാണ് കൊച്ചിയിൽ നമുക്ക് സ്പോട്ടിലൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് നമ്മൾ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല പനമ്പള്ളി നഗറിൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ കണ്ട് കണ്ണുടക്കി നോക്കിയതാണ് അപ്പോൾ അതാ പുതിയൊരു കട എനിവേർ സംഭവം വെറൈറ്റി ആണ് കൺസെപ്റ്റ് വെറൈറ്റി ആണ് ഫുഡ് ഇവിടെ നാടനാണ് പൊറോട്ടയും ബീഫും മട്ടനും അല്ല പുട്ടൊക്കെയാണ് പക്ഷേ അതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് അവർ ഇന്നോവേറ്റീവ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് കാണാം അല്ലേ ഹായ് ബ്രോ ഹായ് എന്തൊക്കെയാണ് ഇവിടെ ഫുഡുകൾ ഉള്ളത് ഇപ്പോൾ ഫുഡ് നമുക്ക് ഇപ്പോൾ ഉള്ളത് പുട്ടുണ്ട് ദോശയുണ്ട് പൊറോട്ട ഉണ്ട് പുട്ട് മിക്സ് പൊറോട്ട മിക്സ് ഇതൊക്കെ എല്ലാം ബീഫ് ആയിട്ടും ചിക്കൻ ആയിട്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ലൈവ് ചിക്കൻ ഫ്രൈ ഉണ്ട് നമ്മൾ ആൾക്കാർ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ലൈവ് ആയിട്ട് തന്നെ സാധനം കൊടുക്കും ദോശയും ലൈവാണ് പുട്ടും ലൈവാണ് ഗ്രേവി തരാം അപ്പോൾ ചൂടോടെ കൂടെ തന്നെ നമുക്ക് ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പറ്റും പിന്നെ കൊണ്ടാട്ടം എന്താ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ട് ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കറി അങ്ങനെ പതിയെ പതിയെ നമ്മൾ ഇനിയിപ്പോൾ നമ്മളൊരു വൺ മന്തിനുള്ളിൽ തന്നെ നമ്മൾ ഷവർമ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് നമ്മൾ അൽഫാം കൂടെ വെക്കുന്നുണ്ട് എല്ലാം നമ്മുടെ ഈ ഒരു ഫുഡ് ട്രക്കിൽ തന്നെ ഫുഡ് ട്രക്ക് നല്ല കൺസെപ്റ്റ് ആണ് ഇത് ഫുഡ് ട്രക്ക് നല്ല കൺസെപ്റ്റ് ആണ് ലൈസൻസ് ഉണ്ട് ഇതിപ്പോ ലൊക്കേഷൻ പറഞ്ഞേ പനമ്പള്ളിയിൽ സാത്താറിന്റെ ഓഫീസ് സാത്താറിന്റെ ഓഫീസ് സ്കൂളിന്റെ അടുത്ത് അല്ലേ അതെ അതെ പക്ഷേ ലൊക്കേഷൻ മാറും വണ്ടി മാറ്റിക്കൊണ്ടോ ഇല്ല 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 അങ്ങനെ മാറുന്നില്ല അതായത് നേരത്തെ കിടന്നിരുന്ന സ്ഥലം ഒരു ഗ്രീൻ സോൺ ആയിരുന്നു ഇപ്പൊ നമുക്കത് മാറി നമ്മളിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് വന്നേ അപ്പോ നിങ്ങൾ മുന്നേ എന്തായിരുന്നു ഈ ഫീൽഡ് ആയിരുന്നു എന്തായിരുന്നു അല്ല ഞങ്ങൾ മുന്നേ ഈ ഫീൽഡ് ഒന്നും അല്ലായിരുന്നു ചേട്ടനാണെങ്കിൽ ദുബായിലായിരുന്നു ചേച്ചി ഞങ്ങളെല്ലാരും അമ്മ ഞങ്ങളെല്ലാരും തന്നെയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ കസിൻ തന്നെ ഞങ്ങളെല്ലാരും പകല് വേറെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മള് ഈവനിങ് നമ്മള് വേറെ ജോലിയുണ്ട് അങ്ങനെ ചെയ്യും എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മളിവിടെ ഒരു അഞ്ചരക്ക് സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് മണി വരെ പോലീസിന്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ പതിനൊന്ന് മണി വരെ നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് പോവാം പതിനൊന്ന് കഴിഞ്ഞാൽ പിന്നെ കോവിഡ് കാരണമൊക്കെ ആയിട്ട് നമ്മൾ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റും രാത്രി പതിനൊന്നല്ലേ അതുവരെയൊക്കെ ഉണ്ട് അപ്പൊ പുട്ടും പൊറോട്ടയാണ് മെയിൻ കഴിക്കാനുള്ളത് പൊറോട്ട ദോശ അങ്ങനെയൊക്കെയുള്ളതാണ് ബ്രോ വൈകിട്ട് പരിപാടി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകില്ലേ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയില്ല ഇവിടെ ഒന്നും ഫിക്സഡ് അല്ല ഒന്നും നമുക്ക് ഫിക്സഡ് അല്ല ഇവിടെ നമ്മൾ ഈവനിങ് ടൈമിൽ വേണ്ടി മാത്രം വരുന്നു പകൽ സമയം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വെറുതെ നടക്കും നമ്മൾ ഈ തട്ടുകട പോലെ നോർമൽ തട്ടുകട എന്നുള്ളൊരു ഇതിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല അതിനേലും കുറച്ചും കൂടെ നമുക്ക് മാറി ചിന്തിച്ചിട്ടാണ് വേറെ ഒന്നുമല്ല ഈ തട്ടുകടക്ക് ഇപ്പോൾ ലൈസൻസോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ റണ്ണിങ് നമ്മൾ നോക്കിയത് തട്ടിടക്ക് പെർമിഷൻ അങ്ങനെ ഒന്നും പഞ്ചായത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ കൊടുക്കുന്നില്ല ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ഈ പനമ്പള്ളിയിൽ കാരണം ഈ എറണാകുളത്ത് അത്യാവശ്യം ക്രൗഡ് വരുന്നതും ആൾക്കാർ വരുന്നതും പനമ്പള്ളിയിലാണ് കൂടുതലുള്ളത് അത്യാവശ്യം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു ഏരിയ മാറി ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇട്ട് നോക്കി പക്ഷേ അവിടെയൊന്നും നമുക്ക് നല്ല കച്ചവട കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇതിന് വേസ്റ്റ് ഒന്നും ഇവിടെ ഒന്നും കളയില്ല നമ്മുടെ ഇതുവരെ നമ്മൾ വണ്ടി ഇട്ടിട്ട് അങ്ങനെ ആരും ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടി നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാത്തിനും വേസ്റ്റിന് സ്റ്റോറേജ് ഉണ്ട് വാഷ് ബേസിനെന്ന് ആയിക്കോട്ടെ എന്തിനായിക്കോട്ടെ നമ്മളെല്ലാം ഇത് സ്റ്റോർ ചെയ്ത് നമ്മൾ നമ്മുടെ കിച്ചണിൽ കൊണ്ടുപോയിട്ടാണ് എല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് അതിനെല്ലാം മാർഗ്ഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ചെറിയൊരു തട്ടുകട എന്ന് പറയാൻ പറ്റില്ല ഒരു ന്യൂ ജെൻ മൊബൈൽ തട്ടുകട അതെ നമ്മുടെ ലൈസൻസ് അങ്ങനെ തന്നെയാണ് മൊബൈൽ ക്യാൻറ്റീൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ എം വി ഡി നമ്മൾ വണ്ടി പുതിയ വണ്ടി ചെയ്സ് എടുത്തിട്ട് ബോഡി പണിത് കയറ്റിയേക്കണേ അപ്പോൾ അവരുടെ ആ ഒരു വണ്ടിയുടെ അളവ് കൂട്ടാനോ നീളം കൂട്ടാനോ ഹൈറ്റ് കൂട്ടാനോ നമുക്കൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ നമ്മുടെ വണ്ടി ഈ നമ്മുടെ എം വി ഡി തന്നിരിക്കുന്ന അതേ ലെവലിൽ തന്നെ നിൽക്കും അതിനുശേഷം നമ്മൾ വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഹൈഡ്രോളിക്സ് നമ്മൾ ഈ സാധനം നമ്മൾ പൊക്കുന്നതാണത് അതിനാണ് നാല് സ്റ്റാൻഡ് ഉള്ളത് റണ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം താത്തി ഇതെല്ലാം ഇതിലൊക്കെ നമുക്ക് ഷവർമ അൽഫാം മെഷീനും കൂടെ ഉണ്ട് നമ്മളിപ്പോൾ അതിന് സ്റ്റാഫിനെ കിട്ടാത്തതുകൊണ്ട് മാത്രം നമ്മളത് കൂലി വെച്ചേക്കണം ഇതല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഇതിൽ കയറ്റി അടച്ച് നമുക്ക് പോകാം അപ്പോൾ ഷവർമയ്ക്കും അൽഫാമിനും പണി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ അത് തന്നെ ധൈര്യമായി കോൺടാക്ട് ചെയ്തോ ഉറപ്പായിട്ടും ഫുഡിന് അക്കോമഡേഷൻ കൊടുക്കില്ലേ പിന്നെ ഉറപ്പായിട്ടും അവർക്ക് അതെല്ലാം വേണം ഓ ഓക്കെ അപ്പോൾ എന്തായാലും കൺസെപ്റ്റ് അടിപൊളിയാണ് എന്താ എല്ലാവിധ ആശംസകളും ഓക്കെ അപ്പോൾ നമുക്ക് വെറൈറ്റി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു ചിക്കൻ കൊണ്ടാട്ടം പറഞ്ഞിട്ടുണ്ട് കൊണ്ടാട്ടമൊക്കെ ഓൾറെഡി ചെയ്തു വെക്കുന്നത് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ലൈവായിട്ട് ഫുഡെല്ലാം കൊണ്ടുവരില്ല ഹീറ്റ് ചെയ്യാൻ വേണ്ടി ബെയിൻമേരി തന്നെയാണ് വെക്കുന്നത് ഓക്കെ അപ്പോൾ ലൈവായിട്ട് ചെയ്യുന്നത് ദോശ ലൈവായിട്ട് ചെയ്യുന്ന ദോശ പുട്ട് ചിക്കൻ ഫ്രൈ പിന്നെ മിക്സുകളൊക്കെ ലൈവാണ് മിക്സൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഒരേ മിക്സ് കൊടുക്കാം ശരി അപ്പോൾ അതായത് നമ്മുടെ പൊറോട്ട മിക്സ് കൊത്തുപൊറോട്ട എന്നല്ല പൊറോട്ട മിക്സ് ഇതിനെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവർ പൊറോട്ട ആദ്യം അതിനെ മുറിച്ച് വെച്ച പൊറോട്ട ബീഫിൻ്റെ കുറച്ച് കറി ഒഴിച്ച് പിന്നെ പൊറോട്ട ഇട്ട് നന്നായി ഇളക്കി പിന്നെ ഒരു മിക്സിങ് ഉണ്ട് ആ ഒരു ഇതിന്റെ മുകളിൽ ചെയ്യുന്നതാണ് ദോശയുടെ മുകളിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് തരും പിന്നെ മുകളിൽ കുറച്ച് സവാളയിട്ട് തരും സിമ്പിളാണ് പരിപാടി സിമ്പിളാണ് കഴിച്ചു പോകട്ടെ 120 രൂപ രണ്ട് പൊറോട്ട വെച്ചാണെങ്കിൽ 120 രൂപ മൂന്ന് പൊറോട്ട വെച്ചാൽ 130 രൂപ പൊറോട്ട 10 ആഡ് ചെയ്യുക അത്ര ചെയ്യുന്നുള്ളൂ മാക്സിമം മൂന്നോ നാലൊക്കെ ആഡ് ചെയ്യാം മുകളിൽ ആഡ് ചെയ്യാതിരിക്കുക ശരിയാ കഴിച്ചു നോക്കാം അതായത് കൊത്തു പൊറോട്ട ഒന്നും പറയാൻ പറ്റില്ല ഒരു സാധാ ഒരു പാവം പിടിച്ച പൊറോട്ട മിക്സ് കൊള്ളാം അടിപൊളി ഒന്നില്ല അല്ലേ സംഭവമുള്ള പാവപ്പെട്ട
സാധാരണക്കാരായ ആളുകൾ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധാരണ 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 പൊറോട്ട ബീഫ് മിക്സ് കുറ്റം പറയാനൊന്നുമില്ല അത്യാവശ്യം ആള് കയറും പറമ്പണിയാറല്ലേ അപ്പൊ അടുത്ത് ചിക്കൻ കൊണ്ടാട്ടം വന്നിട്ടുണ്ട് ഗ്രേവി ടൈപ്പ് കൊണ്ടാട്ടം അല്ല കുറച്ച് ഡ്രൈ ആണ് 50 രൂപയാണ് ഇത് ഹാഫാണ് ഇത് ഫുള്ളിന് 100 രൂപ അത്രേ ഉള്ളൂ എനിക്ക് കഴിച്ചപ്പോ എല്ലാം കിട്ടിയത് ആദ്യം തന്നെ ഇതിലുള്ള പീസ് ഉണ്ടാവുന്ന പറഞ്ഞത് അത് മസാല മാത്രല്ലേ അപ്പൊ അടുത്ത പറഞ്ഞത് പുട്ട് മിക്സ് ആണ് പുട്ട് ബീഫ് മിക്സ് അതിലെന്താ പൊറോട്ടയുടെ സെയിം പ്രോസസ് തന്നെയായിരുന്നു ബീഫിൻ്റെ കറി ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു കുറ്റി പുട്ട് രണ്ട് പീസ് പുട്ട് ഇട്ടു എത്ര പീസ് നമുക്ക് പറഞ്ഞതിനനുസരിച്ച് ചെയ്യും ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും അതിട്ട് നന്നായി മിക്സ് ചെയ്തു പിന്നെ അത് ഇടിക്കുന്ന ചതക്കുന്ന സാധനമല്ല അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് പിന്നെ അതിന് പുറത്തേക്ക് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടി മിക്സ് ചെയ്ത് അത് പൊറോട്ടയിൽ മിക്സ് ചെയ്തിരുന്നു അപ്പം ചേർത്ത് വിളമ്പി തരും അത്രേ ഉള്ളൂ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കഴിഞ്ഞാൽ സംഭവം ഉഷാറാണ് 130 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇനി കഴിച്ചു നോക്കാം അപ്പോൾ പുട്ട് ബീഫ് മിക്സ് കഴിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞ കേട്ടോ ബീഫ് കറി പുട്ടും ബീഫ് കറി പുട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന പോലെ ഉണ്ട് ഫുഡ് ബ്ലോഗർ ആയിട്ട് പറയടാ നമ്മള് നാരങ്ങളം കുടിച്ചാൽ പോലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം നല്ല പുട്ടാട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് കേക്കയുടെ പുട്ടുപൊടിയാണെന്ന് പറഞ്ഞു എന്നെഴുതി ഇത് കേക്കയുടെ പ്രൊമോഷൻ ഒന്നല്ല അവരോട് ചോദിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞാണ് കേക്കയുടെ പുട്ടുപൊടിയാണ് പിന്നെ അവർ ഈ ചാട്ട് മസാലയും പെപ്പർ ഇട്ടതിൻ്റെയും ആ ഹീറ്റും ആ ചാട്ട് മസാല ടേസ്റ്റും വരുന്നുണ്ട് ചെറുതായിട്ട് അത് കുറച്ച് അധികം ഇട്ട പോലെ അല്ല കുറച്ച് രണ്ട് മൂന്നെണ്ണം ഇട്ടു പക്ഷെ അത് നന്നായിട്ടുണ്ട് അല്ലേ അത് നന്നായിട്ടില്ല ആ ഇട്ട് നന്നായിട്ടില്ല അതെനിക്കിഷ്ടമായിന് ബീഫ് കിട്ടുന്നതല്ല പുട്ടിൻ്റെ ഉള്ളിൽ ബീഫ് ഇടാതായിട്ട് അടിച്ചില്ലേ അതിനകത്ത് ബീഫൊക്കെ ചതഞ്ഞു പോയി നമുക്ക് ഇതിനകത്ത് ബീഫ് കാണാൻ കിട്ടുന്നില്ല സാധനം കൊള്ളാലോ എവിടെ ബീഫ് എവിടെ എവിടെ പക്ഷെ ബീഫ് ഇല്ലെങ്കിലും ബീഫിൻ്റെ കറി മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടതാണ് ബീഫ് ഇട്ടത് രണ്ട് ബീഫ് ആ ഇട്ട പ്രോസസ്സിങ്ങിലും ബീഫൊക്കെ ചതഞ്ഞാണ് അതുണ്ടല്ലോ ഇതാണെങ്കിലും പൊറോട്ട ആണെങ്കിലും ചൂടോടെ കഴിക്കണം യെസ് ചൂടോടെ കഴിക്കുക പിന്നെ ഇത് അത്യാവശ്യം ക്യൂ ക്വാണ്ടിറ്റി ഉണ്ട് 130 രൂപയ്ക്ക് രണ്ട് പേർക്ക് നന്നായി കഴിക്കാം നന്നായിരിക്കാം രണ്ടും വന്ന് കഴിച്ചിട്ട് പോവാം അല്ലേ പുട്ട് നനവ് വന്നപ്പോൾ പുട്ട് വികസിച്ചു ചീർത്തു എന്ന് പറയാം നനമുള്ള എനിക്ക് പുട്ട വച്ചു ഇഷ്ടപ്പെട്ടു പൊറോട്ടക്കാട്ടിൽ ശരിയാ പുട്ട് ഒന്നും കൂടെ പൊറോട്ട വെച്ച് നോക്കുമ്പോൾ ഒന്നും അടിപൊളി ഞാൻ പറഞ്ഞു പൊറോട്ടയ്ക്ക് ഒരു ഒരു പ്ലഫിനെസ് കുറവുണ്ട് അത് ഇവിടെ നിന്ന് അടിക്കാത്തതുകൊണ്ടാണോ പല ഫുഡുകളും കഴിക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെ എന്ന് പറയില്ല പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അത്ര ഓക്കെ ആയിരുന്നില്ല കാരണം ആര് കഴിച്ചപ്പോൾ തോന്നി പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്കൊരു ഇതിനെ കിട്ടി വന്നു സംഭവം കൊള്ളാം ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ അതാണ് പുട്ടും ബീഫും സംഭവം കൊള്ളാട്ടോ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പനമ്പള്ളി നഗറിൻ്റെ പരിസരത്ത് എവിടെയൊക്കെയാണ് ഒരു വണ്ടി ലൊക്കേഷൻ മാറ്റില്ലാന്ന് പറഞ്ഞത് ഇപ്പോഴുള്ളത് സാത്താറിൻ്റെ ഓപ്പോസിറ്റ് സാത്താർ റെസ്റ്റോറൻ്റ് ഓപ്പോസിറ്റ് ഞാനൊരു നമ്പർ ചോദിച്ചിട്ട് താഴെ കൊടുക്കാം പിന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതിനെ വൈഷാഖ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി വരുന്നവരേക്കും ബൈ പുട്ട് ബൈ ബൈ പുട്ട് ബൈ സലീം ബൈ എന്നൊക്കെ പറയണമല്ലേ.